ഹദീസല്ലേ മംവാഫഖ തഅ്ബീറുഹു തഅ്ബീറൽ മലായിക. മലക്കുകൾ ആമീൻ പറയുമ്പോൾ നമ്മളും ആമീൻ പറഞ്ഞാൽ നമ്മുടെ ദോഷം പൊറുക്കപ്പെടുമെന്ന ഹദീസ്. അതെപ്പോഴാ? ഇമാം ആമീൻ പറയുമ്പോ മലക്കുകളും കൂടെ ആമീൻ പറയും. അപ്പൊ മൗമൂമികളും കൂടി പറഞ്ഞാൽ എല്ലാവർക്കും ദോഷം പൊറുത്തു കിട്ടും. ഓ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. പക്ഷേ നമ്മൾ ആമീൻ പറയുന്നത് കേട്ടോ? ഇന്ന് വരെ കേട്ടില്ല. നമ്മൾ സലാത്തിലുമോ മലക്കുകൾ സലാത്തി ചൊല്ലൂലേ? ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി, മലക്കുകൾ സലാത്തി ചൊല്ലൂലേ? ചൊല്ലും, പക്ഷേ നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ ദിക്റുകൾക്കൊക്കെ പങ്കെടുക്കുമ്പോ ദിക്റു ചൊല്ലാൻ മലക്കുകളില്ലേ? പക്ഷെ നമ്മളതാ കാണുന്നില്ല, കേൾക്കുന്നില്ല. വഅദ് പറയുമ്പോ വഅദ് കേൾക്കുന്ന സദസ്സിലെ മലക്കുകളില്ലേ? പക്ഷെ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. സാധാരണ മനുഷ്യന് മലക്കിനെ കാണാൻ കഴിയൂല, മലക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല. മനുഷ്യരൂപത്തിൽ വന്നാൽ കഴിയും. പക്ഷെ അപ്പോഴത് മനുഷ്യരൂപത്തിൽ വന്ന മലക്കാട് എന്ന് മനസ്സിലാകൂല. കൊടകിലുള്ളവർ വിചാരിക്കും നാട്ടിൽ ഇങ്ങോട്ട് കയറിയതാണ്, നാട്ടിലുള്ളവർ വിചാരിക്കും കൊടകുന്ന അങ്ങോട്ട് ഇറങ്ങിയതാണ്. അല്ലാതെ അത് മലക്കാന്ന് മനസ്സിലാകൂല. അപ്പൊ സുഹൃത്തുക്കളെ, മലായികത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധാരണ കേൾവി പോരാ, സാധാരണ മനുഷ്യന് കഴിയൂല. മലായികത്തിനെ കാണാൻ സാധാരണ മനുഷ്യന് കഴിയൂല. എന്നാൽ അമ്പിയാക്കളെ സമീപത്തൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ലേ? വഹി കൊടുത്തില്ലേ? അമ്പിയാക്കള് കേട്ടില്ലേ? കണ്ടില്ലേ? സംസാരിച്ചില്ലേ? എന്തേ കാരണം? അവരുടെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, അവരെ കേൾവി സാധാരണ കേൾവിയല്ല. അമ്പിയാക്കൾ സാധാരണക്കാരല്ല. എന്നാൽ സർവ അമ്പിയാക്കൾക്കും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു വറഫം മിനൽ ബഹരി ഔ റസ്വം മിനദ്ദിയമി. ചൊല്ലിക്കൊരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അഷ്റഫുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന കിട്ടിയതല്ലാതെ ലോകത്ത് ഒരു നബിയുടെ കൈവശത്തിലും ഒരു മഹത്തൂമില്ല കേട്ടോ. എന്നാ മോനെ വിതരണം ചെയ്യുന്നത്? നമ്മളെ ദിവസം ഇറക്കിയതാ, അല്ലെ ഉറൂസ് കമ്മിറ്റി ഇറക്കിയതാ? എന്നാ വിതരണം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും വാങ്ങിച്ചോളി. ഒരൊറ്റ കുട്ടി വാങ്ങിക്കാൻ പാടില്ല. വേല കഴിയുന്നവരെ എല്ലാവർക്കും വാങ്ങാം, കൈ പിടിക്കാം. ഒരൊറ്റ കുട്ടി വേല കഴിയുന്നവരെ വായിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന സദസ്സിൽ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. കയ്യിൽ വാങ്ങിയാടെ പിടിക്കുക, പൈസ എന്താ കൊടുക്കണ്ടേ കൊടുക്കുക, എന്നിട്ട് പിന്നെയും വേറെ ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ പതിവ് എന്താണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ പതിവ്. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ പതിവെന്താണ്? അവിടുത്തെ സഹാബത്തിന്റെ ശേഷമുള്ള താബീഈങ്ങളെ പതിവെന്താണ്? അതേ, അതാ നിങ്ങൾക്ക് കാണാം, വമിൻ അലാമാതിഹി മാ കസറതി ദിക്രിഹി തഅദീബുഹു ലഹു വതഖീറുഹു ഇൻദ ദിക്രിഹി വഇൽഹാറുൽ ഖുശൂഇ വൽഇൻകിസാരി മാ സമാ ഇസ്മിഹി. നബിതങ്ങളെ പേര് കേൾക്കുമ്പോൾ ഭക്തിയോടുകൂടെ ഇരിക്കലാണ്, അവിടുത്തെ മദ്ഹ് കേൾക്കുമ്പോൾ ഭക്തിയോടുകൂടെ ഇരിക്കലാണ്. കാന സഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു ലാ യദ്കുറൂനഹു ഇല്ലാ وقشعرت جلودهم وبكوا وكاء كذلك كثير من التابعين. رسول الله عند مولد ودنبوم الله عند رسول عند مدهب ريمبوم أبدت بيرغلكمبوم ഭക്തിപൂർവം ഇരുന്ന് കരയലാണ് സഹാബത്ത്. താബിഈങ്ങള് അവരെ ശ്രദ്ധ മാറൂല. അതവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലും മറ്റൊരാളെ പോലെയുമല്ല. മുനസ്സഹുൻ അൻ ശരീ ഫീ മഹസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീ ഗൈറു ഖാസിമി. അവിടുത്തോട് തുല്യനത് ആരുമില്ല. അല്ലാഹു തആല തുല്യതയില്ലാത്ത രാജാവാണ്, ഇത് തുല്യതയില്ലാത്ത നേതാവാണ്. അതുകൊണ്ട് തന്നെ ആർക്കെന്തെവിടുന്ന് കിട്ടുന്നുണ്ടോ അതേ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. ഇന്നമാ അന ഖാസിബുൻ വല്ലാഹു യുതീ, കൊടുക്കുന്ന രാജാവ് അല്ലയാണ്, വിതരണം ചെയ്യുന്ന നേതാവ് ഞാനാണ്. വിതരണം ചെയ്യണമെങ്കിൽ സ്റ്റോറിന്റെ താക്കോല് കയ്യിൽ കിട്ടണ്ടേ? അതേ ഭൂമിയുടെ സ്റ്റോറുകളുടെ മുഴുവൻ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആർക്കെന്ത് നന്മ കിട്ടുന്നുണ്ടോ ആ നന്മകളുടെ മുഴുവൻ സ്റ്റോറുകളെ താക്കോലും നൽകപ്പെട്ട നേതാവ്, വിതരണം ചെയ്യുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇമാം ബൂസരി പറഞ്ഞത് فَإِنَّ مِنْ جُودِكَ دُنْيَا وَوَرَّتَهَا وَمِنْ عُلُومِكَ عِلْمَ اللَّوْحِ وَالْقَلَمِ. എല്ലാം നബിയേ തങ്ങൾ നിമിത്തമായിട്ടാണ് നബിയേ, തങ്ങൾ ഔദാര്യമാണ് നബിയേ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ പുത്തൻവാദി നിസാരപ്പെടുത്തി കേവല സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞത്? സുഹൃത്തുക്കളെ, ഞാൻ അതിനെ സംബന്ധിച്ച് മാത്രം ഇടുക്കി അടിമാലിയിൽ വെച്ച് പ്രസംഗിച്ച CD ഉണ്ട്. അസാധാരണ നബിയും ശഅർ മുബാറക്കും, അതിന്റെ CD കിട്ടുമ്പോൾ വാങ്ങിക്കേൾക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ലെന്ന് മാത്രമല്ല, അവിടുന്ന് വിവാഹം കഴിച്ച ബന്ധമല്ലേ ഭാര്യമാരുമായുള്ളത്. ആ ഭാര്യമാരെ പറ്റി പോലും ഖുർആൻ പറയുന്നു യാ നിസാ അന്നബിയ നബിയുടെ ഭാര്യമാരെ, നിങ്ങളൊന്നും മറ്റ് സ്ത്രീകളെ പോലെ അല്ല കേട്ടോ. റസൂലുള്ള മറ്റ് പുരുഷന്മാരെ പോലെ അല്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാന്റെ ഭാര്യമാര് പോലും മറ്റ് സ്ത്രീകളെ പോലെ അല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാലുണ്ടോ തീരുന്നു. അവിടുത്തെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. അവിടുത്തെ ശഅർ മുബാറക്കിനെ തന്നെയാണ് സത്യം. എന്തേ ഈ മൗലവീകരെ എഴുതാൻ കാരണം, എന്തേ ചില അസൂയക്കാർക്ക് കരുതുള്ളാൻ കാരണം, അതിന്റെ കാരണം മറ്റൊന്നുമല്ല മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മുടി കളഞ്ഞപ്പോൾ ആ മുടിയെടുത്തിട്ട് അത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അബൂ തൽഹ ഇത് സഹാബത്തിന് ജനങ്ങൾക്ക് വിതരണം ചെയ്യൂ. അബൂ തൽഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്കഷ്ണം നിലത്ത് വീണ് പോകാതെ അത് സഹാബത്തിന് വിതരണം ചെയ്യാനാ പറയുന്നത്. സഹാബത്ത് അത് വിതരണം ചെയ്യുന്ന അബൂ തൽഹ തങ്ങൾ പുരുഷന്മാർക്ക് അവരുടെ അതാ അബൂ തൽഹ തങ്ങളെ ഭാര്യയുണ്ട് മുസ്ലിം ബീവി, സ്ത്രീകൾക്ക് ആ മഹതി മുഖേനയും വിതരണം ചെയ്യുന്നു. അങ്ങനെ ആ മഹത്തായ മുടി ബഹുമാനപ്പെട്ട സഹാബത്ത് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുന്നു. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് മുസ്ലിമ ബീവി റളിയല്ലാഹു അൻഹാ. മഹദിയുടെ സമീപത്ത് രോഗമുണ്ടാകുന്ന ആളുകൾ, അതുപോലെ കണ്ണേറ് പറ്റുന്ന ആളുകൾ, അവരെ കണ്ണേറ് നീങ്ങാൻ വേണ്ടി രോഗശമനത്തിന് വേണ്ടി അതാ മഹദിയുടെ സമീപത്ത് ഒരു കോപ്പയിൽ വെള്ളം കൊടുത്തേക്കുന്നു. ആ വെള്ളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ മുസ്ലിമ ബീവി റളിയല്ലാഹു അൻഹാ ആ കോപ്പയിലുള്ള വെള്ളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടിയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നു. മുടി കഴുകിയ വെള്ളം രോഗശമനത്തിന് കുടിക്കാൻ കൊടുക്കുന്നു, ബറക്കത്തിന് കുടിക്കാൻ കൊടുക്കുന്നു. അത് സഹാബത്തിന്റെ പതിവാണ് കേട്ടോ. ആ പതിവിന്നും ലോകത്ത് പല സ്ഥലങ്ങളിലും അവിടുത്തെ ശറബാക്കപ്പെട്ട മുടി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിന് ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ മറ്റൊരു പണ്ഡിതനും കിട്ടാത്ത മഹത്വം ലഭിച്ച ഒരു വലിയ പണ്ഡിതനല്ലേ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അസൂയാലുക്കൾ എന്ത് പറഞ്ഞാലും ശരി, ആയിരക്കണക്കിന് യതീമക്കളെ പോറ്റുന്ന ഒരു പണ്ഡിതൻ, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തൊരു പണ്ഡിതൻ, പോരാ ആയിരക്കണക്കിന് വീടുകളിൽ അടുപ്പിൽ തീ കത്തിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് എത്രയോ പാവപ്പെട്ടവരെ കൊണ്ടുപോയി തൊഴിൽ നേടിക്കൊടുത്തൊരു പണ്ഡിതൻ. ഓ സുഹൃത്തുക്കളെ, അതാ യമനിലായാലും ശരി, ഈജിപ്തിലായാലും ശരി, അല്ല സുഡാനിലായാലും ശരി, സൊമാലിയിലാണെങ്കിലും ശരി, അല്ല സൗദിയിലാണെങ്കിലും ശരി, ഖത്തറിലായാലും കുവൈത്തിലായാലും ബഹ്റൈനിലായാലും ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ഏതൊരു ഫംഗ്ഷനിലേക്കും ആദരവോടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ക്ഷണിക്കപ്പെടുന്ന ഏക പണ്ഡിതൻ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, ആ മഹാപണ്ഡിതന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? അവിടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തും ഇഷ്കും. ഇല്ല ഇല്ല, ഇസ്മത്തുൽ അംബിയ എന്നൊരു കിതാബ് എഴുതിയത് എന്തിനാ? ജലാലൈനി ഓതിക്കൊടുക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഓതിയ മുതഅല്ലിമിനും ജലാലൈനിയിലെ ചില പരാമർശം കണ്ടിട്ട് അള്ളാന്റെ റസൂലിനെ കുറിച്ചൊരിക്കലും തെറ്റിദ്ധാരണ വരരുത്. ജലാലൈനി ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ ചിലപ്പോൾ ഓതിക്കൊടുക്കുന്ന മുസ്ലിയാരെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയെന്ന് വരും, അല്ലെങ്കിൽ അതാ മുതഅല്ലിമ് മനസ്സിലാക്കിയെന്ന് വരും. അതേ മഹാന്മാര് പറഞ്ഞ വാചകങ്ങൾ മഹാന്മാർക്കല്ലേ തിരിയൂ, അതിന് മറ്റ് മഹാന്മാരെ ഗ്രന്ഥങ്ങളും അവലംബിക്കേണ്ടതുണ്ടല്ലോ. അതുപോലെ മഹാന്മാരെ വാചകങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കരുത്, മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മുദരിസുമാരെ തെറ്റിദ്ധരിക്കരുത്. അതിനല്ലേ ഇസ്മത്തുൽ അംബിയ എഴുതിയത്. അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ജയിലിൽ പിടിച്ചിട്ടപ്പോ അവിടുന്ന് നേർച്ചയാക്കുന്നത് മൗലിദ് എഴുതാനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് എഴുതാനല്ലേ. ഓ സുഹൃത്തുക്കളെ, വടകര മുഹമ്മദ് ആജി തങ്ങൾ എനിക്ക് നന്നായി അറിയാം. ഇന്നും ഞാൻ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഉസ്താദ് അവറുകളോട് മുഹമ്മദ് ആജി തങ്ങളെ ബഹുമാനം. സുബ്ഹാനല്ലാ, തിരക്കിട്ട് പോകാനുണ്ട്, ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ നിവൃത്തിയില്ല, നേർച്ചക്കൊന്നിവിടെ വന്ന് പോവുകയാണ് ഞാനെന്ന് പറഞ്ഞപ്പോ ഏപ്പിക്ക് നേരണ്ടാവൂല, തിരക്കാട്, ഒരാട്ടിനെ എടുത്ത് കാറിൽ കയറ്റി കൊടുക്കണം, കൊണ്ടുപോയി അറസ്റ്റ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ മഹാനായ വടകര മുഹമ്മദ് ആജി തങ്ങളെ എനിക്കറിയാം. അതുപോലെ ഉസ്താദവറുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സി എം വലിയുള്ളാഹി തങ്ങളെ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, മഹാനായ ഉസ്താദവറുകൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം, അള്ളാഹുവിന്റെ റസൂലിന്റെ ചറബാക്കപ്പെട്ട മുടിക്കഷ്ണം ബറക്കാത്തി തങ്ങന്മാര് മുഖേന നേരത്തെ ലഭിച്ചു. അതിന്റെ സനതെവിടെയെന്ന് ചോദിച്ച് പലരും ചോദ്യം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മർക്കസിന്റെ 33ാം വാർഷിക സമ്മേളനം. ആ സമ്മേളനത്തിൽ യുഎഇയുടെ ഔഖാഫിന്റെ മന്ത്രി മുഹമ്മദ് ഹസൻ ഖസറജി, കേരളത്തിലുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം, അബുദാബിയിൽ പോയവർക്കറിയാം. മുഹമ്മദ് ഹസൻ ഖസറജി കേരളത്തിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലാ താമസിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാകട്ടെ, തങ്ങളവറുകൾ ആ ഖസറജിയെ കാണാൻ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഓ സുഹൃത്തുക്കളെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലായിരുന്നു. ഞാൻ പറയട്ടെ, ആ ഖസറജി എനിക്കൊരു കത്ത് തന്നതിന്റെ പേരിൽ എനിക്ക് വിദേശത്ത് ഒരുപാട് സൗകര്യം കിട്ടിയിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ കത്ത് കൊണ്ടും എനിക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബറിനെ സന്തോഷത്തിലാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ മുഹമ്മദ് ഹസൻ ഖസറജിയുടെ മകൻ അദ്ദക്തൂർ അശീഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസറജി. ഖസറജി എന്ന് പറയുന്നത് അൻസാരികളുടെ രണ്ട് ഗോത്രമാണ്, ഖസറജും ഔസും ഖസറജും. ആ അൻസാരികളായ സഹാബത്ത് ത്തിന്റെ പരമ്പരയിൽപ്പെട്ടതുകൊണ്ടാണ് ഹസ്റജ് എന്ന് പറയുന്നത്. ആ അൻസാരികളായ സഹാബത്തിന്റെ പരമ്പരയിലുള്ള അറബികൾക്ക് ഇന്നത്തെ ചെയർമാനാണ്, അതേ റയീസുൽ അൻസാർ ദക്തൂർ അസ്സൈഖ് അഹ്മദ് മുഹമ്മദ് ഹസൻ ഹസ്റജി. അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പല തിരുശേഷിപ്പുകളും സൂക്ഷിച്ചിട്ടുണ്ട്. സഹാബത്ത് മുഖേന ഉപ്പാപ്പമാര് മുഖേന കിട്ടിയതാണ്. അക്കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട പൊടിയും സൂക്ഷിച്ചിട്ടുണ്ട്. ആ പൊടിയിട്ട വെള്ളം അബൂദാബിയിൽ ഒരു ദിവസം വിതരണം ചെയ്യാറുണ്ട്. ആ പൊടിയുടെ ഒരു കഷ്ണം മഹാനായ ഉസ്താദ് അവറുകൾക്ക് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ മുന്നിൽ വെച്ച് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള പണ്ഡിതന്മാരുടെ സദസ്സിൽ വെച്ച്, അതേ ബഹുമാനപ്പെട്ട അതേ മക്കയിലും മദീനയിലും അതുപോലെ സൗദിയിൽ പല ഭാഗങ്ങളിലും ബഹ്റൈനിലും കുവൈത്തിലും പല രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരെ സദസ്സിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശം പരസ്യമായി സനതടക്കം ഒപ്പിട്ട് കൊടുത്തുകൊണ്ടും ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടും അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശം മഹാനായ ഉസ്താദ് അവരുടെ കയ്യിലേക്ക് ലക്ഷങ്ങളെ സാക്ഷി നിർത്തി കൈമാറിയപ്പോൾ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ സന്തോഷിച്ചു. പ്രത്യേകിച്ച് മലയാളം സംസാരിക്കുന്ന മർക്കസിന്റെ സമ്മേളനത്തിൽ വന്ന കൊടകിലുള്ള മുസ്ലിമീങ്ങളും മംഗലാപുരത്തുള്ള മുസ്ലിമീങ്ങളും കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലുമുള്ള മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ കേന്ദ്രത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവേശം കിട്ടിയല്ലോ, അത് മുക്കിയ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാമല്ലോ, ഞങ്ങൾക്ക് ആ രോമമൊന്ന് കാണാമല്ലോ. സന്തോഷം കൊണ്ടവര് തക്ബീർ ചൊല്ലി, ദിക്റ് ചൊല്ലി, സലാത്ത് ചൊല്ലി അതാത് സൂക്ഷിച്ചു വെച്ച സ്ഥലത്തേക്ക് ജനങ്ങളുടെ പ്രവാഹമായി അത് ആദിട്ട വെള്ളം കുടിക്കാൻ അതൊന്ന് കാണാൻ ലക്ഷങ്ങൾ വന്നപ്പോ അവർക്ക് നിസ്കരിക്കാൻ മർക്കസിന്റെ പള്ളി പോരാ, അവിടുത്തെ കുട്ടികൾക്ക് നിസ്കരിക്കാൻ തന്നെ അത് പോരാ. അപ്പോൾ അങ്ങനെ വരുന്ന ജനങ്ങൾക്ക് തങ്ങാൻ സൗകര്യം വേണം, അവർക്ക് നിസ്കരിക്കാൻ പള്ളി വേണം, അവർക്കതാ വണ്ടി നിർത്താൻ സൗകര്യം വേണം. ആ പള്ളിയോടനുബന്ധിച്ച് ആ മുടിയങ്ങ് സൂക്ഷിച്ചാൽ പിന്നെ മർക്കസിലെ മുസല്ലിമീങ്ങൾ ഈ വരുന്ന ആളുകളെ ശ്രദ്ധിച്ചവരുടെ ഓത്തിന് മുടക്കം വരൂല, അവരുടെ സെബിക്കിന് ദോഷം വരൂല, ആളുകൾക്ക് ബറക്കത്തെടുക്കുകയും ചെയ്യാം. അതിനു വേണ്ടി ഒരു 25,000 ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി 10-15,000 ആളുകൾക്ക് പുറത്തും നിസ്കരിക്കാൻ, അങ്ങനെ ഏകദേശം ഒരു 40,000 ആൾ നിസ്കരിക്കുന്ന ഒരു പള്ളി 40 കോടി രൂപയുടെ ചെലവിൽ 4 ലക്ഷം ജനങ്ങളിൽ നിന്ന് ഒരാൾ 1,000 ഉറുപ്പിക മാത്രം, വേണമെങ്കിൽ ബാപ്പാന്റെ പേരിൽ 1,000 കൊടുക്കാം, 1,000 വേണമെങ്കിൽ മക്കളുടെ പേരിൽ ഓരോരുത്തന്റെ പേരിൽ കൊടുക്കാം, ഒരാൾക്ക് 1,000 മാത്രം മുതൽ അങ്ങനെ ഒരു 4 ലക്ഷം മുസ്ലിമീങ്ങളിൽ നിന്ന് 1,000 രൂപ പിരിച്ച് ഒരു 40 കോടിയുടെ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വയറിളക്കമാണ്. എന്റെ കാരണം ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ അസറുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ബറക്കത്തുകൾ അതിവിടെ നിലനിൽക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനോടാണ് അതേ വെറുപ്പ് പിടിച്ചിട്ടുള്ളത് മൗലവിമാർക്ക്. അങ്ങനെ ആ മൗലവി എഴുതിയത് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് ഖുർആനിലുണ്ട് പോൽ. അങ്ങനെ ആ തേജസ്സിൽ റിപ്പോർട്ട് ലേഖനം വന്നത് ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സറവാക്കപ്പെട്ട മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് അവിടുന്ന് വിതരണം ചെയ്തതെന്തിനാണ്? സഹാബത്തതിട്ട വെള്ളം കുടിച്ചതെന്തിനാണ്? അതൊക്കെ ബുഖാരിയിലെ ഹദീസല്ലേ മുസ്ലിമീങ്ങളെ. ആ ബുഖാരി വലിച്ചെറിയാൻ പറ്റുമോ? അതിന് മൗലവി പറഞ്ഞ ഭാഷ എന്താണെന്നറിയോ? മുഹമ്മദ് നബിയുടെ ബോഡി വേസ്റ്റ്, ബോഡി വേസ്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സറഫാക്കപ്പെട്ട മുടിയെ സംബന്ധിച്ച്, ഉമിനീരിനെ കുറിച്ച്, വിയർപ്പിനെ കുറിച്ച് മൗലവിയുടെ ഭാഷയാ ബോഡി വേസ്റ്റ്. ഈ മൗലവി വേസ്റ്റ് ആയിപ്പോയി, സീറോ ആയിപ്പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാനിപ്പോൾ വിശദമായി കടക്കുന്നില്ല, ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരന്മാരെ, ചോട്ടാ ഉംറ ബടാ ഉംറ നിങ്ങൾ ഓർക്കളിയാൻ വേണ്ടി പറഞ്ഞതാ. ചോട്ടാ ഉംറ ബടാ ഉംറ. ഹറമിന്റെ അടുക്കുന്ന ടാക്സി വിളിക്കുക, Yende Chota Umrah, Enda Bada Umrah. Chota Umrah the Barjan, Aisha radhiyallahu anha Umrah Jeda, Masjid Aisha. How Pali the Sabibatu then he will pui, Herangative in the Umrah Chota Umrah, the taxi car Baria, and the Karna Puru Bada Umrah, and the Jeran is put together, Herangative in Umrah, Jeran. Jeran is the Kuduram Gurda, taxi by saying Gurda, or Dada Bada Umrah. And then Kulim go to Gurda, our children will. Umrah Dara and Jayano from Hajiriwayan. From Putabadi got a little room in the class. What Umravatra Jayam Badulu? Kanar is also to the Tipur in the banker and the Pandalivi. Nalila, he went Nali, he Rajul. Ibam Navirani, Ila, Hilumatu, Paraba, but the Dingle Umravarti Picade, Hajiriwayal, in the Barimbo. Puttanwadi in the Klasi, what Umra Batanabed Yahu Yendur Hadabak Yavran Irikatas Hurtukale Ade Bada Umra Jeran Tilpo Tulera Gatalan A Jeran at Nabarina Stalati Ashraful Khalqa Sallallahu Alaihi Wasallam Dangalvan Naragi Kudu A Salat Allah Winda Rasulvan Naragi Kudu Maharaya Abu Musa al-As'ari radiyallahu anhu Bahumana Bilal radiyallahu anhu Mavada Hunde Nabi sallallahu alayhi wa sallam Tangal vandavada arangirikundu Suhurtukal kariyamallo Bilal radiyallahu anhu arad Nabi sallallahu alayhi wa sallam Tangal bangudukkunna sahabiyan Bahumana Abu Musa al-As'ari Abu Musa al-As'ari radiyallahu anhu Ade As'ari tariqathu dalle namada tariqathinu parayaru In the Varjala Rendadu, Marishan Allah Hivine Arial, Allah Hivine Sifatical Arial, Telivinde Addistan Tilarial, Namar Sigarita Bargamas Arisarikatu, in the Varjalo, Allah Hivine Samantula Cheria Vishwasam, Logat the Padipiturama Pandidanam, Abul Hasanil Asari, Radiallahu Anhu. Abul Hasan al-As'ari radiyallahu anhu Mahanavargal Abu Musa al-As'ari radiyallahu anhu in the Kudumbathilan Abu Musa al-As'ari Arad Allahu in the Rasul in the Purthangitiya Sahabiyad As'arigalaya Alagal Tiyabandal Vere Padasarab in the Deen and Anadurtumendadu Nabi sallallahu alayhi wa sallam Tangalabudguti Paranyadad As'ari Tariqatum As'ari Imamine Kurchum Padikande Pandidanmare Chirupakare Ningalodokka Njan Parayate Samasta Ulama Conference Sanghadipikkunnundu Kotakkalil Ade Aadyam Book Cheyyunna 12000 Pandidanmarkku Pravesanam Aadyam Book Cheyyunna Ningal Parayan Karanam ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമസ്ത ആ സമസ്തയുടെ കീഴിലുള്ള ഉലമാ കോൺഫറൻസ് ആ കോൺഫറൻസിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന 12000 ആലിമീകൾ അതാ മുഖ്തസർ ബിരുദമെങ്കിലും എടുത്തവർ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർ മുതവ്വൽ ബിരുദമെടുത്തവർ അങ്ങനെയുള്ള 10000 പണ്ഡിതന്മാർക്ക് കസേര കൊടുത്ത് പന്തലിലിരുത്തി 2 ദിവസം ക്യാമ്പാണ് ആ ക്യാമ്പ് ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 27 28 തീയതികളിൽ നടക്കുകയാണ് ഏപ്രിൽ 13ന് കേരളത്തിലെ ഇലക്ഷൻ കഴിയും മെയ് 13ന് അത് എണ്ണി നോക്കും One masam biryani pole dammidukayan enna suhurthukale aa April 13 nu shesham adangiya antareekshathil sunnat jama'at parayana samasta ulama conference alada rashtriyam parayanalla nammala pandidanmare rashtriyathil vendi sanghadichathalla nammala ulama sanghadichathu mahanaya tajul ulama sanghadichathu mahanaya qabarul ulama sanghadichathu noorul ulama sanghadichathu അത് സുന്നത്ത് ജമാഅത്ത് പറയാനാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ മുന്നിലല്ല കോൺഫറൻസ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ കോൺഫറൻസ് 10000 പണ്ഡിതന്മാരാണ് കർണാടകയിലെ പണ്ഡിതന്മാരും ക്യാമ്പിൽ വരണം അതേ മലയാളം സംസാരിക്കുന്ന പണ്ഡിതന്മാർ വരണം അതുപോലെ തമിഴ്നാട്ടിലുള്ളവർ വരണം അതുപോലെ ലക്ഷദ്വീപിലുള്ളവർ വരണം ഈ കൊടക് ജില്ല മുഴുവനുമുള്ള ബിരുദധാരികളെ ഞാനിപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തു ഉദു നിങ്ങളൊക്കെ പേര് ബുക്ക് ചെയ്യണം. ഇവിടെ ഇൻഷാ അല്ലാഹ് അതിന്റെ ഫോറം എത്തിക്കും. പേര് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം. അവിടെ രജിസ്ട്രേഷൻ ഇല്ല. ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചേരണം. പോരാ, ഏപ്രിൽ ആദ്യ വാരത്തിൽ തന്നെ പങ്കെടുക്കുന്നവർക്ക് ഐഡന്റിറ്റി കാർഡ് നൽകും. ആ കാർഡുള്ളവരെ മാത്രമേ അതിൽ പ്രവേശിപ്പിക്കൂ. പണ്ഡിതന്മാരല്ലാത്തവർക്ക് പ്രവേശനമില്ല. ആ മഹത്തായ ഉലമ കോൺഫറൻസിലെ ഒരു വലിയ ചർച്ച തന്നെ അൽ-ഇമാം അബുൽ ഹസനിൽ അശ്അരി, ഇമാം അബുൽ ഹസനിൽ അശ്അരിയും അവിടുത്തെ തരീഖത്തുമാണ്. ഓ മുഅ്മിനീങ്ങളെ, പണ്ട് ചോദിതമായ ചർച്ച. ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പണ്ഡിതന്മാരെ ഇടയ്ക്ക് ഞാൻ അതിന്റെ ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ക്ഷണിക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് ഓർമ്മപ്പെടുത്തട്ടെ, ആ ഇമാം അബുൽ ഹസനിൽ അശ്അരി തങ്ങളുടെ പൂർവീകരായ അബൂബൂസൽ അശ്അരി, അബൂബൂസൽ അശ്അരി തങ്ങളും ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ജിഹ്റാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലുണ്ട്. അപ്പോഴതാ ഒരു അഹ്റാബി വരുന്നു. അഹ്റാബികൾ പല സൈസും ഉണ്ട്. അല്ലാഹു അശദ്ദു കുഫ്റൻ വനിഫാഖ, അങ്ങനത്തെ അഹ്റാബിയുണ്ട്. മുനാഫിക്കായ അഹ്റാബിയുണ്ട്. അതുപോലെ തന്നെ അവിശ്വാസിയായ അഹ്റാബിയുണ്ട്. ചിലര് നല്ല മഹാന്മാരും ഉണ്ട്. ഇരിക്കട്ടെ, ഒരു അഹ്റാബി, ഒരു പരിഗണ ഒരു അഹ്റാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലാ തുൻജിസുലി മാ വഅതനി മുഹമ്മദേ, നബിയേ അലാ തുൻജിസുലി മാ വഅതനി, വാഗ്ദത്തം ചെയ്ത് തരുന്നില്ലേ, തരാന്ന് പറഞ്ഞ് തരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, അബിശിർ, നീ സന്തോഷിച്ചിരിക്കൂ. അപ്പൊ ഇയാളെ മറുപടി എന്താ അറിയോ? ഇയാളെ മറുപടി ഖദ് അക്തർത അലൈയ ബിൽ അബിശിർ, കുറേ ആയി അബിശിർ അബിശിർ എന്ന് പറയുന്നു. സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു. എവിടെ സന്തോഷം? ഇയാള് തിരക്ക് കൂടിപ്പോയി, അറബ് കുറഞ്ഞുപോയി. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കോപിതനായതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിലേക്കും അബൂബൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്കും തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, റദ്ദൽ ബുസ്റാ, അവൻ സന്തോഷം മടക്കിക്കളഞ്ഞു. ഞാനവന് സന്തോഷം കൊടുക്കാതെ അവൻ സന്തോഷം മടക്കിക്കളഞ്ഞു, സന്തോഷം തള്ളിക്കളഞ്ഞു. ഫഖ്ബല അന്തുമാ, നിങ്ങൾ രണ്ടാളും കബൂൽ ചെയ്തു, നിങ്ങൾ സ്വീകരിച്ചോ. ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബിൽനാ, ഞങ്ങൾ സ്വീകരിച്ചു നബിയേ. എന്താ സംഗതി? ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്താ തരാൻ പോകുന്നത് തിരിഞ്ഞിട്ടില്ല. അതേ സന്തോഷിച്ചോന്നേ പറഞ്ഞിട്ടുള്ളൂ. സന്തോഷം ഞങ്ങൾ സ്വീകരിച്ചു നബിയേ. ഉടനെ തന്നെ പറഞ്ഞു, സുമ്മദാ ബിഖദ്ഹിൻ ഫീഹി മാഉൽ, വെള്ളമുള്ളൊരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളപ്പാത്രം കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നറിയോ? ഫഗസല യദൈഹി വവജ്ഹഹു ഫീഹി, അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം ആ വെള്ളത്തിലേക്ക് കഴുകി, അവിടുത്തെ കയ്യും കഴുകി. മുഖത്തൊരുപാട് രോമമില്ലേ? താടി രോമമില്ലേ? കയ്യുമ്മലും രോമമില്ലേ? ആ രോമവും തോലുമൊക്കെ തൊട്ട വെള്ളം, ആ വെള്ളത്തിൽ അതാ മുഖം കഴുകി, കയ്യും കഴുകി. എന്നിട്ട് ആ വെള്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പി. സുഹൃത്തുക്കളെ, ചെയ്ത പണി എന്താണ്? മുഖം കഴുകി, കയ്യും കഴുകി, എന്നിട്ട് ആ വെള്ളത്തിൽ തുപ്പി. നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിന്റെ ഭാഷയിൽ ബോഡി വേസ്റ്റ്, തുപ്പുനീര്, ഉപനീര്. ഓ സുഹൃത്തുക്കളെ, ആ വെള്ളത്തിലങ്ങ് തുപ്പി. സുബ്ഹാനല്ലാഹ്, അത് സാധാരണ ഉമിനീരാണോ? അല്ല അല്ല, ആ ഉമിനീര് തൊട്ട് പുരട്ടിയ പരിഹൃതിന്റെ ചെങ്കണ്ണ് രോഗം മാറിയില്ലേ? ആ ഉമിനീര് പത്താൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണത്തിൽ ചേർത്തപ്പോ 1000-ഓളം സൈന്യങ്ങൾ, പട്ടിണി കിടക്കുന്ന സൈന്യങ്ങൾ തിന്നിട്ടും ഭക്ഷണം ബാക്കി വന്നില്ലേ? അതൊക്കെ ബുഖാരിയിലെ ഹദീസല്ലേ? ിൽ പുത്തനാശയക്കാരൻ മുജാഹിദും അതുപോലെ തന്നെ സെലഫിയും ജമാഅത്ത് ഇസ്ലാമിക്കാരനൊക്കെ പറയും, ഞങ്ങൾ തുപ്പിയാലും അങ്ങനെ തന്നെ ബാക്കിയാവുന്നു. ശരിയാണ്, ഒരൊറ്റ കുട്ടി തൊടാത്തുകൊണ്ട് ബാക്കിയാവും. ഇതങ്ങനെയല്ല. വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് ഹന്തത്തിൽ വെച്ച് കിടങ്ങി കീറുന്ന സഹാബത്ത് 1000-ഓളം ആള് വന്ന് കഴിച്ചിട്ടും ബാക്കിയാണ്. ബുഖാരിയിലെ ഹദീസാണ് അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ബർക്കത. Maulavi Legatil Parayundu, Angatha Hadith Gandana Chadi Karakalan, Upper Chadi Vortai Bui, Angatha Hadith Gandam, Upper Chadi Karakalan, Olivendi, Isilam the Chadala, Evertake, Siva the Tileki, and now Musilibe, Yurikarian Gerto, or Yukureva, the Community Chodenia Gariula, or the Nisrava, the Chodenia Gariula, what a Marisha Chodenia Gariula, Karan of Wallaver and Nagala. Nabi sallallahu alaihi wasallam തങ്ങളുടെ മുഅ്മിനീൻ ഞങ്ങൾ കുടിക്കുന്നതോ തൊടുന്നതോ ബർക്കത്തിനെ പുരട്ടുന്നതോ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഇതാശയപരമായി വിചാരണ ചെയ്യും ആ വിചാരണയിൽ നമ്മൾ അവരോട് ചോദിക്കുന്നതോ യുക്തിവാദി നീ പാല് കുടിക്കാറുണ്ടോ അവന്റെ മറുപടി അതേ പാല് കുടിക്കാറുണ്ട് പോഷകമാണ് എന്നാ മോനെ എന്താ പാല് പാല് എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിന്റെ ശരീരം ത്തു വരുന്ന നീരല്ലേ ഒരു മൃഗത്തിന്റെ ശരീരത്തു നിന്ന് വരുന്ന നീര് നീ കുടിക്കലുണ്ട് അല്ലേ അത് അല്ലാഹ് ഹലാലാക്കിയ വകയാതെ നിനക്ക് പറയാൻ പറ്റൂല അത് ഞങ്ങൾക്കേ പറയാൻ പറ്റൂ